മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുംബൈയിൽ ആഡംബര കപ്പലിൽ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഷാരൂഖ് ഖാന്റെ മകൻ ഉൾപ്പെടെ 13 പേർ പിടിയിലായി. ഇന്നലെ രാത്രിയായിരുന്നു പാർട്ടി നടന്നത്. ഇവരിൽ നിന്ന് കൊക്കൈനും ഹാഷിഷും പിടിച്ചെടുത്തു എന്നതാണ് വിവരം. മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, പ്രമുഖ നടന്റെ മകനടക്കം ഉണ്ട് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു സംഭവമായി മാറുന്നു. ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ എന്തെല്ലാം? രതീഷ്, ഇന്നലെ രാത്രിയോടെയായിരുന്നു NCBK ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആഡംബര കപ്പലിൽ റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഇത്തരത്തിൽ മുംബൈ തീരത്ത് നിന്ന് ഗോവയിലേക്ക് പോകുന്ന കപ്പലിൽ ലഹരി പാർട്ടി നടക്കുന്നുവെന്ന് NCBK രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേഷം മാറിയാണ് NCB ഉദ്യോഗസ്ഥർ കപ്പലിൽ കയറിയത്. കപ്പൽ നടുക്കലിൽ എത്തിയതോടെയാണ് ലഹരി പാർട്ടി ആരംഭിച്ചത്. ഇതിന് ഉടൻ തന്നെ ലഹരി ഉപയോഗിച്ചവരെ NCB ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയും കപ്പൽ മുംബൈ തീരത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഈ കപ്പൽ മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് പോവുകയായിരുന്നു. ഏകദേശം ഈ കപ്പലിലെ ലഹരി പാർട്ടിക്ക് വേണ്ടി എൻട്രി ഫീ ആയി, അതായത് ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിന് ഏകദേശം 1 ലക്ഷം രൂപ വരെയായിരുന്നു ഓരോരുത്തരിൽ നിന്ന് ഈടാക്കിയത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ 10 പേരെ NCB ഉദ്യോഗസ്ഥർ ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ പ്രമുഖ നടൻ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനും ഉണ്ട് എന്ന ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ പേരടക്കം ഇന്നലെ NCB ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടത്. പ്രമുഖ നടന്റെ മകൻ ഈ ലഹരി പാർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമാണ്. എന്നാൽ അല്പസമയം മുമ്പാണ് ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനാണ് ഈ ലഹരി പാർട്ടിയിൽ ഉണ്ടായിരുന്നതെന്ന് വെളിപ്പെടുത്തിയത്. എന്നാൽ ആര്യൻ ഖാൻ ലഹരി ഉപയോഗിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും NCB ഒരു ഔദ്യോഗികമായൊരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. താരത്തിന്റെ മകൻ ഈ പാർട്ടിയിൽ പങ്കെടുത്തു എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യൻ ഖാൻ ലഹരി ഉപയോഗിച്ചതായിട്ടുള്ള കാര്യങ്ങളിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്നലെ 10 പേർ പിടിയിലായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഡൽഹി ബന്ധമുള്ള ഡൽഹി സ്വദേശികളായ 3 യുവതികളെ കൂടി ഇന്ന് NCB ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. ഏതാണ്ട് ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നടത്തിയ കൃത്യമായി ആസൂത്രണം നടത്തിയായിരുന്നു ഈ കപ്പലിൽ ലഹരി പാർട്ടി നടത്താൻ ഇവർ തീരുമാനിച്ചിരുന്നത്. ഈ കപ്പലിന്റെ ഉദ്ഘാടനം 2 ആഴ്ച മുമ്പ് കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ആഡംബര പാർട്ടിയിലാണ് ലഹരിയും കൊക്കൈനും ഹാഷിഷും MDMA അടക്കമുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത്. ഇതിൽ പ്രമുഖ നടൻ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ആര്യൻ ഖാൻ ലഹരി ഉപയോഗിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും NCB ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. പാർട്ടിയിൽ ഷാരൂഖ് ഖാന്റെ മകൻ ഉണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് ഇതുവരെയും ഒരു വിവരം ഇല്ല അല്ലേ ഷിജോ? ഈ ഷാരൂഖ് ഖാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ ഈ മകനുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം? അവയൊക്കെ നേരത്തെ തന്നെ പൊതുമണ്ഡലത്തിൽ ചർച്ചയായതാണോ? ഇത്തരം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടോ, ലഹരി പാർട്ടികളുമായി ബന്ധപ്പെട്ടോ എപ്പോഴെങ്കിലും സംശയത്തിന്റെ നേരിലെങ്കിലും ഈ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? രതീഷ്, പല ഇടപാടുകളിലും ബോളിവുഡിലെ പല പ്രമുഖരുടെയും മക്കളെയും അല്ലെങ്കിൽ ബോളിവുഡിലെ പല താരങ്ങളും നമുക്ക് സമീപകാലത്ത് കണ്ടതാണ്. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഒരുപാട് തരത്തിലുള്ള ലഹരി ഇടപാടുകൾ ബോളിവുഡിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞയാഴ്ച ഇത്തരത്തിൽ ബോളിവുഡിലുള്ള പ്രമുഖ സിനിമാ നടന്മാരടക്കം പിടിയിലായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഷാരൂഖ് ഖാന്റെ മകനെതിരെ നേരത്തെ ഇത്തരത്തിൽ ലഹരി സംഘത്തിൽ ഉൾപ്പെട്ടൊരു ഇയാൾ ആര്യൻ ഖാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരി സംഘത്തിൽ ഉൾപ്പെട്ടൊരു കണ്ണിയാണ് ആര്യൻ ഖാൻ എന്ന അത്തരത്തിലൊരു വാർത്തയോ അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകളിലേക്കോ ഇതുവരെയും NCB ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്തകൾ ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. ഇതാണ് ബോളിവുഡിനെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുന്നത്. ഷാരൂഖ് ഖാന്റെ മകൻ ലഹരി കടത്ത് സംഘത്തിന്റെ ഭാഗമായി എന്നുള്ളത് ഒരുപക്ഷെ ബോളിവുഡിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഷാരൂഖ് ഖാൻ പോലെ ഒരു പ്രമുഖനായ ഒരു നടന്റെ മകനാണ് ഇത്തരത്തിൽ ലഹരി പാർട്ടിയിൽ ചെന്ന് പങ്കെടുത്തത്. എന്നാൽ ആ പാർട്ടിയിൽ പങ്കെടുത്തു എന്നുള്ളതല്ലാതെ ഷാരൂഖ് ഖാന്റെ മകനായ ആര്യൻ ഖാൻ ലഹരി ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇയാളിൽ നിന്ന് ലഹരി കണ്ടെത്തുകയും ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ NCB ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പ്രതീക്ഷിക്കാം. മുംബൈയിൽ നിന്ന് ഷിജോ കുര്യനാണ് ഈ വിവരങ്ങൾ നൽകിയത്.